നമസ്കാരം. 12 വയസ്സുള്ള പെൺകുട്ടിക്കും പാകിസ്ഥാനിൽ രക്ഷയില്ല. 12 വയസ്സുള്ള ക്രിസ്ത്യൻ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി നിർബന്ധിച്ച് മതം മാറ്റി വിവാഹം കഴിപ്പിച്ചതായി റിപ്പോർട്ട് പുറത്തു വന്നു. പെൺകുട്ടി ഉച്ച കഴിഞ്ഞ് സാധനങ്ങൾ വാങ്ങാൻ അടുത്തുള്ള കടയിലേക്ക് പോയിരുന്നു. പിന്നീട് വീട്ടിലേക്ക് മടങ്ങി വന്നില്ല. അന്വേഷണത്തിനൊടുവിലാണ് പെൺകുട്ടിയെ നിർബന്ധിച്ച് മതം മാറ്റി വിവാഹം കഴിപ്പിച്ചതെന്ന് മാതാവ് വെളിപ്പെടുത്തി. പോലീസിൽ പരാതി നൽകിയെങ്കിലും അന്വേഷണം വൈകിപ്പിക്കുകയാണ് ഉണ്ടായതെന്നാണ് പെൺകുട്ടിയുടെ കുടുംബത്തിൻ്റെ ആരോപണം. സമാനമായ സംഭവം 2020 റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. പാകിസ്ഥാനിൽ പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും നേരെ നിരവധി അതിക്രമങ്ങളാണ് നടക്കുന്നത്. പാകിസ്ഥാൻ ഭരണകൂടം ഇതിനെല്ലാം നേരെ കണ്ണടക്കുകയാണ്. ബാലവിവാഹങ്ങൾ രാജ്യത്ത് തുടർക്കഥയാവുകയാണ്. മതിയായ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ പോലും രാജ്യത്ത് പെൺകുട്ടികൾക്ക് ലഭ്യമല്ല. നിലവിലുള്ള സ്കൂളുകൾ ഭീകരർ പതിവായി തകർക്കുന്നു. പാകിസ്ഥാനിലെ ഭീകരവാദം പെൺകുട്ടികളുടെ പഠനത്തിന് ഭീഷണിയായി മാറുകയാണ്. പാകിസ്ഥാൻ പെൺകുട്ടികളുടെ പഠനത്തിന് വേണ്ടത്ര പരിഗണന നൽകുന്ന ഒരു രാജ്യമല്ലെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. രാജ്യത്ത് പെൺകുട്ടികൾ നിരവധി വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. പെൺകുട്ടികൾക്ക് പഠനം ഒരു സ്വപ്നം മാത്രമായി മാറുന്നു പാകിസ്ഥാനിൽ. കൂടാതെ രാജ്യത്ത് മൺസൂൺ വധുക്കൾ കൂടുന്നു എന്ന വാർത്ത ലോകം ഞെട്ടലോടെയാണ് കേട്ടത്. എന്താണ് മൺസൂൺ വധുക്കൾ എന്ന് ചോദിച്ചാൽ, പാകിസ്ഥാൻ മൺസൂൺ കാലത്തിലേക്ക് നീങ്ങുമ്പോൾ മഴക്കെടുതിയിൽ നിർധനരായ കർഷക കുടുംബങ്ങളെ വരവേൽക്കുന്നത് കൊടും പട്ടിണി മാത്രം. പണത്തിനായി പ്രായപൂർത്തിയാകാത്ത പെൺമക്കളെ വിവാഹം ചെയ്യുക എന്നതാണ് ദാരിദ്ര്യത്തെ അതിജീവിക്കാൻ ഇവർ കണ്ടെത്തുന്ന പൂവഴി. കാലാവസ്ഥ പ്രേരിതമായ സാമ്പത്തിക അരക്ഷിതാവസ്ഥയാണ് പാകിസ്ഥാനിൽ ശൈശവ വിവാഹം വർദ്ധിപ്പിക്കുന്നതിന് പ്രധാന കാരണം. 2022 പാകിസ്ഥാനിലെ ദാദ് ജില്ലയിലുണ്ടായ വെള്ളപ്പൊക്കത്തിന് ശേഷം ഗ്രാമങ്ങളിൽ ശൈശവ വിവാഹം വർദ്ധിച്ചതായി റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാണ്. ഭർത്താവിൻ്റെ വീട്ടുകാരിൽ നിന്ന് ലഭിക്കുന്ന പണത്തിനു വേണ്ടിയാണ് കുട്ടികളുടെ മാതാപിതാക്കൾ ഇത്തരത്തിൽ ചെയ്യുന്നത്. ശൈശവ വിവാഹം കുറയ്ക്കുന്നതിൽ യുനിസെഫ് കാര്യമായ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ പ്രധാനമായും വെല്ലുവിളിയാകുന്നത് കാലാവസ്ഥാ വ്യതിയാനമാണ്. ശൈശവ വിവാഹത്തിന്റെ വ്യാപനത്തിൽ 18% വർധനവുണ്ടായെന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നത്. ഇത് 5 വർഷം കൊണ്ട് യുനിസെഫ് നേടിയെടുത്ത പുരോഗതി ഇല്ലാതാക്കുന്നതിന് തുല്യമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. മതിയായ തൊഴിലവസരങ്ങൾ പാകിസ്ഥാനിൽ ഇല്ലാത്തതുകൊണ്ട് എയർ ഹോസ്റ്റസുമാർ ഒളിച്ചോടുന്നുവെന്ന വാർത്ത നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. രാജ്യത്ത് സ്ത്രീകളുടെ ജീവിത നിലവാരം കുറയുകയും മോശമാവുകയും ചെയ്യുന്നു. പാകിസ്ഥാനിൽ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം, തൊഴിൽ എന്നിവ നിരന്തരം നിഷേധിക്കപ്പെടുന്നു. 2023 കണക്കനുസരിച്ച് സ്ത്രീകൾ സാമൂഹിക, സാമ്പത്തിക, മതപരമായ തടസ്സങ്ങൾ നേരിടുന്നുണ്ട്. ഏകദേശം 227 ദശലക്ഷം ജനസംഖ്യയുള്ള പാകിസ്ഥാനിൽ 49.2% സ്ത്രീകളാണ്. രാജ്യത്തെ ജനസംഖ്യയുടെ 64% 30 വയസ്സിന് താഴെയുള്ളവരാണ്. സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും എതിരായ അതിക്രമങ്ങൾ, ബലാത്സംഗം, കൊലപാതകം, ആസിഡ് ആക്രമണങ്ങൾ, ഗാർഹിക പീഡനം, നിർബന്ധിത വിവാഹം എന്നിവ പാകിസ്ഥാനിൽ വ്യാപകമാണ്. ഇവയ്ക്ക് പുറമേ രാജ്യത്തുടനീളം ദുരഭിമാന കുലയും നടക്കുന്നുണ്ട്. ദാരിദ്ര്യവും പട്ടിണിയും മതിയായ തൊഴിലവസരങ്ങളും ഇല്ലാതെ ജനം ദുരിതം അനുഭവിക്കുന്നു. എന്നാൽ ഇതിനെല്ലാം നേരെ ഭരണകൂടം നിശബ്ദമാകുന്നു. പാകിസ്ഥാന്റെ ശ്രദ്ധ തീവ്രവാദത്തിൽ മാത്രമാണ്. തീവ്രവാദത്തെ പാലൂട്ടി വളർത്താനും സ്പോൺസർ ചെയ്യാനുമാണ് പാകിസ്ഥാൻ എല്ലായ്പ്പോഴും താല്പര്യം. രാജ്യത്തെ തീവ്രവാദം ലോകത്തിന് തന്നെ ഭീഷണിയായി മാറുകയാണ്. ന്യൂസ് ഡെസ്ക്, ഈ നാട് മലയാളം.